ഈ സംഭവം കണ്ടു കഴിഞ്ഞാൽ എന്ത് വലിയ നീ ഞെട്ടും എന്നുള്ളത് ഉറപ്പാ. എന്തോ ഞെട്ടൻ തയ്യാറാണോ? പിന്നല്ലാതെ എങ്കി ഒരു സ്ഥലത്ത് കൊണ്ടുപോവാ. ഓക്കെ, നീ ഞെട്ടി കോരി തിരിച്ചു പോവും. എന്നാ ശരി, ഒന്ന് കാണണമല്ലോ. വാന്ന്. ഇതാണ് നീ ഞെട്ടാൻ പോകുന്ന ഷോപ്പ്. ഇവിടെ ഞാൻ എന്താ ഞെട്ടാനായിട്ടോ? വാ, ഇതിനകത്തോട്ട് വാ, നീ ഞെട്ടിയിരിക്കും. എന്നാ ഒന്ന് കാണട്ടെ. കല്യാണത്തിനാണെങ്കിലും പാർട്ടി വെയർ ആണെങ്കിലും ഏത് ഫംഗ്ഷനും നമുക്ക് ഇവിടുന്ന് റെന്റലായിട്ട് ഓർണമെന്റ്സ് എടുക്കാവുന്നതാണ്. റെന്റലിൽ മാത്രമല്ല കേട്ടോ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇനി സെയിലിനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ സെയിലിനുള്ള ഓർണമെന്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. സത്യത്തിൽ അത് നല്ലൊരു കാര്യം കേട്ടോ. നമ്മുടെ കായംകുളത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ കറ്റാന ഏരിയയിൽ ഇങ്ങനെ ഒരു റെന്റൽ ഷോപ്പ് ഇല്ല. ഈ ഒരു വലിയ മാലയൊക്കെ യൂസ് ചെയ്ത് മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു നല്ലൊരു റേറ്റ് ആവും അല്ലേ? അന്നൊരു ഫംഗ്ഷന് മാത്രമേ അത് യൂസ് ചെയ്യത്തുള്ളൂ, പിന്നെ അതിനുശേഷം നമ്മളത് യൂസ് ചെയ്യാനും പോകുന്നില്ല. ഈ ഒരു കോൺസെപ്റ്റ് അടിപൊളിയായിട്ടുണ്ട്. ഡേ, ഇവിടം തൊട്ട് അങ്ങോട്ട് നമുക്ക് റെന്റൽ കളക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? നമുക്ക് ഈ ഒരു കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ ഡയമണ്ട് വരുന്ന എഡി സ്റ്റോണിന്റെ കളക്ഷൻസ് ആണ് ഈ വരുന്നത്. അപ്പൊ ഇതിന് ഒരു ചോക്കർ ഉണ്ട്, ഒരു നെറ്റിച്ചുട്ടി ഉണ്ട്, ഒരു ഇയറിംഗ്സ് വരും, പിന്നെ പെയർ ചെയ്യാൻ പറ്റുന്ന ലോങ് മാലയും നമുക്ക് അങ്ങനെ തന്നെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം അല്ലേ? അതിനുള്ള ലോങ് മാല നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ഇതിപ്പോ സ്റ്റാർട്ട് ചെയ്യുന്ന എത്രയാണ് ഇതിന്റെ ഒരു റേറ്റ്? ഇപ്പൊ ഓൾറെഡി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന എത്രയാണ് ഇവിടുത്തെ റേറ്റ്? ഇവിടെ 50 രൂപ തൊട്ടാണ് റെന്റൽ ഓർണമെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഭയങ്കര ഒരു കാര്യമാണ് കേട്ടോ, 50 രൂപയായിട്ടാണ് ഇവിടുത്തെ റെന്റൽ ഓർണമെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 50 to 3000 റേഞ്ച് വരെയുള്ള ഓർണമെന്റ്സ് ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അത് മാത്രമല്ല, നമ്മള് ഈ 50 രൂപ അല്ലെങ്കിൽ ഈ റെന്റ് ചാർജ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്കുള്ള രീതിയിലായിരിക്കും കൊടുക്കുന്നത്. അതായത് ഫംഗ്ഷന് 2-3 ദിവസം മുന്നേ നമ്മൾ കൊടുക്കും, ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് അവർക്ക് റിട്ടേൺ തരാം. അപ്പൊ ഇത് ഈ ഒരു 1 weekലേക്കുള്ളത് ഒരു ദിവസത്തെ ചാർജ് നമ്മൾ അവരുടെ നിന്ന് മേടിക്കത്തുള്ളൂ. അതടിപൊളിയാണല്ലോ. അപ്പൊ 50 രൂപയ്ക്ക് തുടങ്ങുന്ന റിങ്ങിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ, 50-60 രൂപയൊക്കെയാണ് ഈ കണ്ണ് റിങ്സ്. ഇത് നമുക്ക് ADയിൽ വരുന്നതുണ്ട്, ഇത് കുന്ദൻ സ്റ്റോൺസിൽ വരുന്നതുണ്ട്, ഇത് നമ്മുടെ ആന്റി കളക്ഷൻ. ഇത് ആന്റി കളക്ഷൻ ഒന്നും അല്ലടാ നമ്മുടെ കളക്ഷൻസ്. നമുക്ക് ഇവിടം തൊട്ട് അങ്ങോട്ട് കളക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇത് ADയുടെ വരുന്നതാ, അമേരിക്കൻ ഡയമണ്ടിന്റെ കളക്ഷൻസ് വരുന്നതാ. അത് കഴിഞ്ഞാൽ നമുക്ക് കുന്ദൻ സ്റ്റോൺസിന്റെ ഉണ്ട്, കേരളയുടെ ഉണ്ട്, ട്രഡീഷണൽ ഉണ്ട്, അങ്ങനെ പല വെറൈറ്റി ഓഫ് കളക്ഷൻസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. നമുക്ക് റെന്റൽ വരുന്നത് മെയിൻ ആയിട്ട് നമുക്ക് 3 സൈസാണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു സിമ്പിൾ ടൈപ്പിലത്തെ വരുന്നുണ്ട്. കുറച്ചുകൂടി ഒരു മീഡിയം പാറ്റേണിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം സൈസിൽ വരുന്നുണ്ട്. പിന്നെ അതല്ല, ഹെവി ആയിട്ടുള്ളതാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെവി ആയിട്ടുള്ള പാറ്റേൺസ് അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉള്ള ഒരു കളക്ഷൻ എന്ന് പറയുന്നത്. ഇത് കുന്ദൻ സ്റ്റോൺസ് വന്നിട്ടുള്ള കളക്ഷൻസ് ആണ്, ബ്രൈഡൽ ആണ്. ഇത് കുറച്ചും കൂടെ പ്രീമിയം ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ്. ഇത് ഒറിജിനൽ കുന്ദൻ സ്റ്റോൺ വന്നിട്ടുള്ള കളക്ഷനാണ്, ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു പീസാണ്. അപ്പോൾ ഇത് നമ്മൾ റെന്റിന് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ടോട്ടൽ പ്രൈസിൻ്റെ ഒരു 20-30% വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് നമ്മുടെ ഒരു വെറൈറ്റി കളക്ഷനാണ്, ഇത് മറ്റെങ്ങും അധികം കണ്ടിട്ടില്ലാത്തൊരു കളക്ഷനാണ്. ഇത് പാകിസ്ഥാനി കളക്ഷനാണ്. ഇപ്പോഴത്തെ മുസ്ലിം ബ്രൈഡ്സ് ഒക്കെ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനി മെഹന്തി ഫംഗ്ഷൻസിനൊക്കെ ഇടാനായിട്ട്. ഇത് ഒരു ആന്റീക്ക് കളക്ഷൻ ആണ്, ടെമ്പിൾ സെറ്റിനകത്താണ് വന്നിട്ടുള്ളത്. ഫുൾ ആന്റീക്ക് വരുന്ന ഒരു വെഡിങ് സെറ്റാണ് ഇത്. നമുക്ക് അല്ലാണ്ട് പാർട്ടി വെയർ ആയിട്ട് നമുക്ക് സാരിയുടെ കൂടെ ഒക്കെ പെയർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് വരുമ്പോഴത്തേക്ക് ഇതിനകത്തൊരു സിമ്പിൾ ചെയിൻ ഉണ്ട്, അതേപോലെ തന്നെ ഒരു ലോങ് ആയിട്ടുള്ള ഒരു ഹാരം ഉണ്ട്, അതും അതിനും വലുതായിട്ടുള്ള ഒരു മാലയാണ് ഇവിടെ വരുന്നത്. ഇത് വരുന്ന പക്ക ഒരു കേരള വെഡിങ് സ്റ്റൈൽ വരുന്ന ഒരു പാലക്ക ചോക്കർ, അതേപോലെ തന്നെ മുല്ലമുട്ട് മാല, അതേപോലെ തന്നെ ഒരു അടിയിൽ വരുന്നുണ്ട്. ഇതൊരു നാഗപടം മാലയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു കാശിന്റെ മാല വരും. ഇതൊരു സെറ്റ് ആയിട്ട് നമുക്ക് എടുക്കുകയും ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് ഒരെണ്ണം വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് എടുക്കാൻ പറ്റും. എല്ലാ ടൈപ്പ് റെന്റൽ ഐറ്റംസും അവൈലബിൾ ആണ്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഒരു പാറ്റേൺ ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ ആ ഡിസൈൻ ഇല്ല എന്നുണ്ടെങ്കിൽ അത് എടുത്തു തരുന്ന ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് അത് എടുത്തു തരാനും പറ്റും. ഡിഫറെന്റ് ആയിട്ട് വരുന്ന ഒരു കളക്ഷനാണ് ഇതൊരു കുന്ദൻ സ്റ്റോണിനകത്ത് തന്നെ പോൽക്കി വരുന്ന ഒരു മോഡലാണ്. ഇതിനാണോ പോൽക്കി എന്ന് പറയുന്നത്? അതെ അതെ, പോൽക്കി സ്റ്റോൺസ് വന്നിട്ടുള്ള ഒരു മോഡലാണ്. പിന്നെ അടുത്തത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആന്റീക്ക് പാറ്റേണിനകത്ത് വരും. ആന്റീക്ക് പാറ്റേൺ, നമ്മൾ ഗോൾഡ് ആണ്, ഗോൾഡ് ഒക്കെ ഇടുന്ന ബ്രൈറ്റ്സ് ഉണ്ടെങ്കിൽ ആന്റീക്ക് ആയിരിക്കും കൂടുതലായിട്ടും. അതെ, ഇപ്പൊ കൂടുതലായിട്ടും ആന്റീക്ക് ആണ് എടുക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത വരുന്നത് ഒരു കുന്ദന്റെ വർക്ക് വരുന്നതാണ്. ഇത് നല്ലൊരു ഹെവി ചോക്കർ ആണ് അല്ലേ? നല്ല ഹെവി ആണ്. ഇത് ഫുള്ളി ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് മടക്കി വെക്കാം അല്ലേ? അപ്പം ബ്രൈഡ്സ് ഒക്കെ ഭയങ്കരമായിട്ട് കംഫർട്ടായിട്ട് ഇരിക്കാനായിട്ട് ഈ കൊള്ളലൊന്നും ഇല്ലാണ്ട് ചെറിയ ഓർണമെന്റ്സ് ഇതുപോലെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒട്ടും ഇറിറ്റേഷൻ ഇല്ല, നമുക്ക് ഫുള്ളി ഫ്ലെക്സിബിൾ ആയിട്ട് ഇങ്ങനെ ഒടിച്ച് മടക്കി വെക്കാം. അത് മറ്റേ നിങ്ങൾ മേടിച്ചോണ്ട് പോകുന്ന അങ്ങനെ ചെയ്യല്ലേ? ഒരു ബ്രൈഡൽ
സെറ്റാണ്. ഇത് വരുന്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കുന്തൻ പോൽക്കി വരുന്നതാണ്. ഒരു നല്ലൊരു ഒരു ഡിസൈൻ വെറൈറ്റി കളർ. ഇത് ഒരു സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു നമുക്ക് നടുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മാലയാണ്. ഇതിന്റെ സ്റ്റോൺസ് ഒക്കെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ്. ഇതിന്റെയൊക്കെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വെറും 350 റുപ്പീസേ ഉള്ളൂ. ഇതിന്റെ റെന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് ഇതല്ല, ഇവിടെ റെന്റൽ ആയിട്ട് പോകുന്നതാണ് 350 ആവുന്നത്. ഇതൊക്കെ നമുക്ക് കൂടുതലായിട്ട് മൂവ് ആവുന്ന ഒരു പാറ്റേൺ ആണ്. ബ്രൈറ്റ്സ് കൊടുക്കും, അതേപോലെ തന്നെ ബ്രൈറ്റ്സിന്റെ കൂടെ ഉള്ള ബ്രൈറ്റ്സ് മെയ്റ്റ്സ്, അതേപോലെ തന്നെ സിസ്റ്റേഴ്സ് അങ്ങനെയുള്ളവരൊക്കെ വന്ന് ഏറ്റവും കൂടുതൽ എടുക്കുന്ന ഒരു പാറ്റേൺ ആണ്. ലോങ് ചെയിൻ അല്ലേ? ലോങ് ചെയിൻ ആണ്. സിമ്പിൾ ആയിട്ട് വന്നിട്ടുള്ള അടിയൽ പോലത്തെ പാറ്റേൺസ്. നമുക്ക് ഈ സെറ്റ്സിന് കൂടെ തന്നെ നെറ്റി ചുട്ടി ഉണ്ട്. അതല്ലാണ്ട് നമുക്ക് സെപ്പറേറ്റ് ചുട്ടി കാര്യങ്ങളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ആന്റിക് പീസ് പോലത്തതും ഉണ്ട്, പിന്നെ സ്റ്റോൺ ടൈപ്പ്സ് ഉണ്ട്, പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സൈഡിലിടുന്ന എന്തോ അതിന്റെ പേരെന്തോ, ഇത് ജൂമർ എന്ന് പറയും. ആ ജൂമർ, അതായത് ഇത് ഇങ്ങനെ യൂസ് ചെയ്യുന്നത്, ഇങ്ങനെ യൂസ് ചെയ്യുമല്ലോ, ഇങ്ങനെ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഏഡിയിൽ വരുന്ന ചുട്ടിയും സെപ്പറേറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഏഡിയിൽ വരുന്ന എല്ലാ കളേഴ്സും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഇതൊക്കെ നമ്മുടെ ഇയർ ചെയിൻ കളക്ഷൻസ് ആണ്. നമ്മള് ചെവിയിൽ ഇടാൻ പറ്റുന്നത്, നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ബാക്കോട്ട് ഇടുന്നതാണ്. നമ്മള് കമ്മൽ ഇട്ട് കഴിഞ്ഞിട്ട് കമ്മലിന്റെ ബാക്കിൽ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇങ്ങനെ കിടക്കും. ബ്രൈറ്റ്സ് ആണ്, ബ്രൈറ്റ്സ് ആണ് ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടും റെന്റിന് നമുക്ക് അവൈലബിൾ ആണ്. ഇത് കണ്ടോ, ഇത് നമ്മുടെ തലയിൽ വെക്കുന്നതാണ്. ബ്രൈറ്റ്സ് തലയിൽ വെക്കുന്ന നോർത്ത് ഇന്ത്യൻ ബ്രൈറ്റ്സ് ഒക്കെ വെക്കുള്ളൂ. ഇപ്പൊ നമ്മുടെ നാട്ടിലും ഒരുപാട് ആൾക്കാർ വെക്കുന്നത്. ഇത് നമുക്ക് റെന്റലിന് ഇതിന്റെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് റെന്റലിന് അവൈലബിൾ ആയിട്ടുണ്ട്. ഒരുപാട് സൈസില് നമുക്ക് ഹിപ്പ് ചെയിൻ അവൈലബിൾ ആണ്. സിമ്പിളായിട്ടുള്ളവർക്ക് അത് കാഷ് ടൈപ്പ് ഉണ്ട് കേട്ടോ, ഇവിടെ താഴെ ഇരിപ്പുണ്ട്, ചെട്ടിനാട്, അങ്ങനെ പല പല വരുന്നതുണ്ട്. അതെ, കമ്മല് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണം എന്നുണ്ടെങ്കിലും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അവൈലബിൾ ആണ്. സിൽവറിനകത്ത് വരുന്ന ഒരു ജുംക്ക ആണ്, നല്ലൊരു ജുംക്ക കേട്ടോ. അതേപോലെ തന്നെ ഗോൾഡിനകത്ത് വരുന്നതും ഉണ്ട്. ഇതൊരു ടെമ്പിൾ കളക്ഷൻ ആണ് വരുന്നത്. ഇതെല്ലാം പാലക്കാട് ടൈപ്പാണ് വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ചാന്ദ്ബാലി ടൈപ്പിലത്തെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുന്തൻ സ്റ്റോൺസിനകത്ത് വരുന്ന പാർട്ടി വെയർ ആയിട്ട് ഒരു കമ്മൽ മാത്രം ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് പോകാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബാംഗിൾസിൻ്റെ കളക്ഷൻസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ദാണ്ട് നമ്മുടെ പാലക്കാട് കളക്ഷൻസ് തൊട്ട് ദാണ്ട് ഈ കിടക്കുന്ന ഒക്കെ അടിപൊളി കളക്ഷൻസ് ആണ് ഇവിടെ ബാംഗിൾസിൻ്റെ. ഇനി നമുക്കിവിടെ ഷോയ്ക്ക് വെക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇവിടെ സ്റ്റോർ ചെയ്ത് ഒരുപാട് ബാംഗിൾസിൻ്റെയും കമ്മലിൻ്റെയും മാലയുടെ ഒക്കെ അടിപൊളി കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. റെന്റൽ ഐറ്റംസ് മാത്രമല്ല കേട്ടോ, ഇവിടെ സെയിലിന് വേണ്ടിയിട്ട് മാല, കമ്മൽ, വള, ക്ലിപ്പ്, ആക്സസറീസും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നല്ല അടിപൊളി കളക്ഷൻസും ആണ് കേട്ടോ. അപ്പം നമ്മുടെ ലൊക്കേഷൻ എവിടെയാണെന്നല്ലേ അറിയേണ്ടത്? നമ്മുടെ കായംകുളം KP റോഡിൽ കറ്റാനം തഴുവ ജംഗ്ഷനിലാണ് പാരീസ് ബ്രൈഡൽസ്.